ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് കിടിലിൽ ഒരു ഓറിയോ ഷേക്കിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ഷേക്ക് എല്ലാം ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ സമയമാട്ടോ ഇത്. കാരണം പുറത്തൊക്കെ നല്ല ചൂടാണല്ലോ. എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈ ഷേക്ക് ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. കൂടാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷേക്കാട്ടോ ഇത്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ ആകെ 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. 30 രൂപയുടെ 1 പാക്കറ്റ് ഓറിയോ മേടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നല്ല തണുത്ത പാലെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാക്കറ്റ് പൊട്ടിച്ചിട്ട് ബിസ്ക്കറ്റ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മളിപ്പോൾ എടുത്തേക്കുന്ന കണ്ടന്റ് വെച്ചിട്ട് 2 പേർക്ക് കഴിക്കാൻ പാകത്തിലുള്ള ഷേക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ എത്ര പേർക്കാണോ ആവശ്യം അതിനനുസരിച്ച് ഇതിൻ്റെ എല്ലാ എമൗണ്ട് കൂടുതലായിട്ട് എടുക്കാൻ നോക്കുക കേട്ടോ. അപ്പം നമ്മൾ ബിസ്ക്കറ്റെല്ലാം പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ബിസ്ക്കറ്റിൽ തന്നെ 2 സ്ലൈസസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ, ഇതിലൊരു 4 എണ്ണം എടുത്തിട്ട് അതിൻ്റെ 1 സ്ലൈസ് വീതം മാറ്റി വയ്ക്കുകയാണ്. അങ്ങനെ ഒരു 4 സ്ലൈസ് നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട്. നമുക്കത് മാറ്റി വയ്ക്കാം. നമ്മൾ ഷേക്ക് ഉണ്ടാക്കി അവസാനം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സംഭവത്തിന് വേണ്ടിയിട്ടാട്ടോ ഒരു 4 എണ്ണത്തിൻ്റെ സ്ലൈസ് മാറ്റി വയ്ക്കാം. നമ്മൾ 4 എണ്ണം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എടുക്കുന്നത് മിക്സിയുടെ ചെറിയ ജാറാട്ടോ. മിക്സിയുടെ ചെറിയ ജാറിട്ട് എടുത്തിട്ട് നമ്മുടെ ബാക്കി വന്ന ബിസ്ക്കറ്റ് എല്ലാം ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ക്രഷ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ, നമ്മളിത് പൊടിച്ചെടുക്കുമ്പോൾ ഒന്ന് എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ്. ക്രഷ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒന്നുകൂടെ എളുപ്പത്തിൽ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടാനായിട്ട് നമ്മൾ ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. പൊടിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാ ബിസ്ക്കറ്റും ഇങ്ങനെ ക്രഷ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നല്ല രീതിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കണം കേട്ടോ. നല്ല ഫൈൻ പൗഡറായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റ് പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സിയുടെ വലിയ ചാറ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ബിസ്ക്കറ്റ് പൗഡർ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതേ കണ്ടല്ലോ, നല്ല രീതിയിൽ ഫൈൻ പൗഡറായി മാറിയിട്ടുണ്ടത്. ബിസ്ക്കറ്റ് പൗഡർ എല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. പാല് നമ്മൾ തണുപ്പിച്ച് വെച്ചതാണ്. പിന്നെ 1 പാക്കറ്റോളം പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ. 1 പാക്കറ്റ് ബിസ്ക്കറ്റ് നമ്മൾ 1 പാക്കറ്റോളം പാൽ തന്നെ എടുത്തിട്ടുണ്ട്. നമ്മൾ പാലൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാരയുടെ അളവെന്ന് പറയുമ്പോൾ നിങ്ങളുടെ മധുരത്തിന് പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മളത് അവിടെ അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് നമുക്കിവിടെ ചെറിയ ജാർ എടുത്തിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച സ്ലൈസസ് ഒന്ന് പൊടിച്ചെടുക്കാം. ഇത് ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ളതാട്ടോ. നമ്മളിതും ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അതേ, നമ്മളതും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ല രീതിയിൽ പൊടിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ സെർവ് ചെയ്യാൻ പോകുന്ന ഗ്ലാസ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാണ്. അതിനായിട്ട് ഹോട്ട് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. നമ്മളിപ്പോൾ ഹോട്ട് ചോക്ലേറ്റ് ജസ്റ്റ് ഒന്ന് ഗ്ലാസിൻ്റെ എല്ലാ എഡ്ജിലുമായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച ഷേക്ക് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ ഇപ്പോൾ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ബിസ്ക്കറ്റ് പൗഡർ ഉണ്ടല്ലോ, അത് നമ്മൾ ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇമാജിനേഷൻ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ബിസ്ക്കറ്റ് പൗഡറും നമ്മുടെ ഷേക്കിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
അപ്പൊ അതെ, നമ്മുടെ കിടിലനായിട്ടുള്ള ഓരോ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഷേക്കാട്ടോ, നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഷേക്കാണിത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം. അഭിപ്രായങ്ങൾ കമൻസ് ആയി അറിയിക്കണം. അടുത്ത വീഡിയോ കണ്ടതുവരേക്കും ബൈ.